നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഞങ്ങളിന്ന് എത്തിച്ചേർക്കുന്ന എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തുള്ള പുക്കാട്ടുപടി ടൗണിലാണ്. ഇവിടെ ടൗണിൽ നിന്നും വെറും 150-200 മീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 3.75 സെൻറ് ഒറിജിനൽ ലാൻഡിൽ 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് ഈ വീട് വരുന്നത്. ഏതൊരു വലിയ വാഹനവും ഈസിയായി കടന്നു വരാവുന്ന വിധത്തിലുള്ള നല്ല വീതി കൂടിയ റോഡ് ഫ്രണ്ടേജായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ വാട്ടർ സോഴ്സിനായി വരുന്നത് ബോർവെൽ വാട്ടറും പൈപ്പ് കണക്ഷൻ ാണ് മാത്രമല്ല രണ്ട് കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നല്ല മനോഹരമായ രീതിയിൽ വാളുകൾ ഡിസൈൻ ചെയ്ത് അതിൽ LED വാം ലൈറ്റുകൾ നൽകി ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്ത് ധാരാളം സ്പേസ് നൽകി ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ച് നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലൊക്കേഷനിൽ നിന്നും കാക്കനാടുള്ള ഇൻഫോ പാർക്കിലേക്ക് വെറും 7 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. മാത്രമല്ല തൊട്ടടുത്തുള്ള പുക്കാട്ടുപടി ടൗണിലേക്ക് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമുള്ളൂ. ഇവിടെ നിന്നും എടപ്പള്ളിയിലേക്ക് വെറും 14-13 കിലോമീറ്റർ മാത്രം ദൂരവും ചാർട്ടർ കൊച്ചി ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 2.5 കിലോമീറ്റർ മാത്രം ദൂരവും സമരിറ്റൻ ഹോസ്പിറ്റലിലേക്ക് വെറും 2 കിലോമീറ്റർ മാത്രം ദൂരവും ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ മാത്രം ദൂരവും ആലുവ ടൗണിലേക്ക് റെയിൽവേ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് വെറും 7 കിലോമീറ്റർ മാത്രം ദൂരവും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും 16 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. വീടിൻ്റെ സൈഡ് വശങ്ങൾ സിറ്റ് ബാക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2-3 പേർക്ക് ഒരേ സമയത്ത് നടന്നു പോകാവുന്ന വിധത്തിൽ വീതി നൽകി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബാക്ക് വശത്ത് നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ ഏതാണ്ട് ഒരു 500 മീറ്റർ ചുറ്റളവിലായി ക്രിസ്ത്യൻ ചേർച്ചുകൾ, മോസ്കുകൾ, ടെമ്പിളുകൾ എല്ലാം തന്നെ വരുന്നുണ്ട്. മാത്രമല്ല ഒരു 150-200 മീറ്റർ ഡിസ്റ്റൻസിൽ ബാങ്കുകൾ, പെട്രോൾ പമ്പുകൾ, ഗ്രോസറി ഷോപ്പുകൾ, എല്ലാവിധത്തിലുള്ള മാർക്കറ്റുകൾ, ATMകൾ, മത്സ്യമാംസ മാർക്കറ്റുകൾ, ബ്യൂട്ടി പാർലറുകൾ, ടാക്സി സ്റ്റാൻഡുകൾ, ക്ലിനിക്കുകൾ എല്ലാം തന്നെ അവൈലബിളാണ്. വീടിൻ്റെ മുൻവശത്തെ ഡോറ് തേക്ക് മരത്തിൽ നല്ല മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്തകത്ത് കടക്കുന്ന ഇവിടുത്തെ ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്, നല്ല സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ല മനോഹരമായ രീതിയിൽ TV യൂണിറ്റും അതും നല്ല ടെക്സ്റ്റർ വർക്കുകൾ ചെയ്ത് മൾട്ടിവുഡ് മെറ്റീരിയൽസിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അതിൽ മനോഹരമായ രീതിയിൽ LED വാം ലൈറ്റുകൾ നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നല്ല വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തി തന്നെയാണ് ലിവിംഗ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്ന വലിയ വെട്ടിഫൈഡ് ടൈൽസുകളാണ്. ലിവിംഗ് സ്പേസിനോട് ചേർത്ത് തന്നെ ലിവിംഗ് സ്പേസിൽ നിന്ന് അടുത്ത എൻട്രി വരുന്ന ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ല മനോഹരമായ സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നമുക്കറിയാം 1750 സ്ക്വയർ ഫീറ്റ് വരുന്നതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസായി തന്നെയാണ് ഇവിടുത്തെ ലിവിംഗ് സ്പേസ്, ഡൈനിങ് ഏരിയ, അതുപോലെ തന്നെ ബെഡ്റൂമുകൾ, കിച്ചൺ ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ ഒരു വലിയ ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. ഒരു 10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാൻ സ്പേസ് നൽകി തന്നെയാണിത് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വെന്റിലേഷൻ സൗകര്യം ഇവിടെയും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തിരിക്കുന്നു. നല്ല മനോഹരമായ രീതിയിൽ LED വാം ലൈറ്റുകൾ നൽകി ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത് ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ്. സ്റ്റെയർകേസിൻ്റെ അടിയിലായി ഇൻവെർട്ടർ യൂണിറ്റ് വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും പ്രത്യേക അറകളും ലഭ്യമാണ്. ഒതുങ്ങിയ രീതിയിലാണ് ഇവിടുത്തെ വാഷ് ബേസ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായ രീതിയിൽ ടെക്സ്റ്റർ വർക്കുകൾ ചെയ്ത് ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് നൽകിയിരിക്കുന്നത്. സെറിയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 10 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പുവരുത്തി തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്.
ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചണിലേക്ക് ഒന്ന് പോകാം. നല്ല സ്പേഷ്യസ് ആയ മനോഹരമായിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ നമുക്ക് കാണാം. നല്ല മനോഹരമായ രീതിയിൽ ഭംഗിയിൽ തന്നെയാണ് ഈ കബോർഡ് വർക്കുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മുകളിലെ കബോർഡ് വർക്കുകളെല്ലാം ഒരു തേക്കൂട് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല വാട്ടർ പ്രൂഫ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെയാണ് ഇവിടുത്തെ എല്ലാ കബോർഡ് വർക്കുകളും ചെയ്തിരിക്കുന്നത്. വലിയ വെറ്റിഫൈഡ് ടൈൽസുകൾ തന്നെയാണ് ഇവിടുത്തെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. കട്ട്ലറി ക്രോക്കറികളുള്ള പ്രത്യേക ബാസ്ക്കറ്റുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. കിച്ചൻ്റെ ബാക്ക് വശത്ത് അത്യാവശ്യം സ്പേഷ്യസ് വരുന്നതിന് വലിയൊരു വർക്ക് ഏരിയ കൂടി നമുക്കിവിടെ നിർമ്മിക്കാനുള്ള ഒരു സ്പേസ് വരുന്നുണ്ട്. ഇനി നമുക്കിവിടുത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. നല്ല മനോഹരമായ സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ലഭിക്കുന്നത്. ഒരു ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. എൽ ഇ ഡി വാം ലൈറ്റുകൾ നൽകുന്ന നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അറ്റാച്ച്ഡ് ബാത്റൂം വാർഡ്രോബ് സൗകര്യവും ചെയ്തിട്ടുണ്ട്. വലിയ വെറ്റിഫൈഡ് ടൈൽസുകൾ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിലുള്ള മൾട്ടിവുഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെയാണ് ഇവിടുത്തെ വാൾഡ്രോഫ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ ഫൈബർ മെറ്റീരിയൽസിൻ്റെ ബാത്റൂം ഡോറാണ് ബാത്റൂമിനായി നൽകിയിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ ബാത്റൂമിൽ നൽകിയിരിക്കുന്നു. ഏതാണ്ട് 10 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പുവരുത്തി തന്നെയാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും ലഭ്യമാണ്. ഇനി നമുക്കിവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോകാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത് ഡൈനിങ് സ്പേസ് തന്നെയാണ്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ്രെയിലിനായി സ്റ്റെയിൻലെസ് സ്റ്റീലും ടഫൻ ഗ്ലാസുമാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്ന അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. നല്ല മനോഹരമായ ഒരു ലിവിംഗ് സ്പേസാണ് ഈ ഫസ്റ്റ് ഫ്ലോറിൽ ലഭിക്കുന്നത്. ഫുൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. എൽ ഇ ഡി വാം ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലായി ഒരു സ്റ്റഡി ഏരിയയും നമുക്കിവിടെ ലഭ്യമാണ്. രണ്ട് ബെഡ്റൂമുകളാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോ സൗകര്യവും ഉറപ്പുവരുത്തി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല വെന്റിലേഷൻ സൗകര്യം നൽകിയിരിക്കുന്നു. ധാരാളം വിൻഡോസുകൾ നൽകിയിരിക്കുന്നു. മാത്രമല്ല ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ലെഡി വാം ലൈറ്റുകൾ നൽകി ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയ വെറ്റിഫൈഡ് ടൈൽസുകൾ തന്നെയാണ് ഇവിടെയും ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ബാത്റൂമിനുമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായ രീതിയിലാണ് ഈ ബാത്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും ഇവിടെയും ലഭ്യമാണ്. ഇവിടുത്തെ തേർഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് നമുക്കിവിടെയും ലഭിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യം ഇവിടെയും നൽകിയിട്ടുണ്ട്. ധാരാളം വിൻഡോസുകൾ നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ ഫൈബർ മെറ്റീരിയൽസിൻ്റെ ബാത്റൂം ഡോറാണ് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് നമുക്കിവിടെയും ലഭിക്കുന്നത്. ഇവിടെയും നല്ല വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ നൽകിയിരിക്കുന്നു. ഇനി നമുക്കിവിടുത്തെ ബാൽക്കണിയിലേക്ക് ഒന്ന് പോകാം. നല്ല വലിപ്പത്തിലുള്ള സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഹാൻഡ് റെയിലിന് ടഫൻ ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് നൽകിയിരിക്കുന്നത്. വാലുകളിൽ പാർക്കോളുകൾ നൽകുന്ന ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയ വെറ്റിഫൈഡ് ടൈൽസുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായി ഇവിടെയും നൽകിയിരിക്കുന്നത്. ഈ വീട് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 5 ഡേയ്സ് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. ഡോക്യുമെൻ്റ്സ് എല്ലാം പക്ക ക്ലിയറാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 5 ദിവസത്തിനുള്ള ലോണും അവൈലബിളാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് വലിയൊരു യൂട്ടിലിറ്റി ഏരിയ കൂടി ലഭ്യമാണ്. ഡ്രസ്സുകൾ വാഷ് ചെയ്തിടാനുള്ള ഒരു സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നു. മാത്രമല്ല വാഷിംഗ് മെഷീൻ വഹിക്കാനുള്ള പ്രത്യേക ഏരിയയും ഇവിടെ അവൈലബിളാണ്. കൂടാതെ ടെറസിലേക്കുള്ള സ്റ്റെയർകേസും ഇവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. പൂക്കാട്ടുപട്ടി ടൗണിൽ നിന്ന് ജസ്റ്റ് 200 മീറ്റേഴ്സ് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഈ വീട് വരുന്ന 1750 സ്ക്വയർ ഫീറ്റിലാണ്. 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന ഈ വീട് 3.25 സെൻറ് ഒറിജിനൽ ലാൻഡിലാണ്. വലിയ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. വാട്ടർ സോഴ്സിന് കിണർവെള്ളവും KW കണക്ഷൻ നൽകിയ ഈ വീടിന് ചോദിക്കുന്ന വില 69 ലക്ഷം രൂപ മാത്രമാണ്. വില നെഗോഷ്യബിൾ ആണ്. നല്ലൊരു ഡീലാണ്. ടൗണിനോട് ചേർന്നാണ്. ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ്. മാർക്കറ്റുകളും അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമുക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും വിത്തിൻ വാക്കിംഗ് ഡിസ്റ്റൻസിൽ ലഭ്യമാണ്.
ഈ വീട് വിശ്വനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 5 days ലോണും അവൈലബിൾ ആണ്. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പക്ക ക്ലിയർ ആയതുകൊണ്ട് തന്നെ വിത്തിൻ 5 days ഞങ്ങൾ ലോണും എടുത്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. കൂടാതെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞങ്ങൾ ഇതുപോലെയുള്ള വീടുകളുടെ വീഡിയോ, പ്ലോട്ടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം.